ഓക്കെ അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ഈതേഴ്സ് ആണ്. കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ഈതേഴ്സ് എന്ന് പറഞ്ഞാൽ ഈതേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് പറയുകയാണെങ്കിൽ ലാബിയൽ ഹൈഡ്രജൻ ആറ്റം ഇല്ലാത്തവരാണ്, അതായത് ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഹൈഡ്രജൻ ആറ്റം ഇല്ലാത്തവരാണ് ഈതേഴ്സ്. അതുകൊണ്ട് തന്നെ അതെന്താണ്, അൺറിയാക്റ്റീവ് ആണ്. സോ അതിന് കുറച്ച് റിയാക്ഷൻസ് ഒക്കെ ഉണ്ട്. ആദ്യം നമുക്ക് ബേസിക് പ്രോപ്പർട്ടീസ് നോക്കാം. ബേസിക് പ്രോപ്പർട്ടീസ് നോക്കുകയാണെങ്കിൽ ഈ ഈതേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഓ വെച്ച് റെപ്രസെൻ്റ് ചെയ്യുന്നവരാണല്ലേ, ഈ ഒ ആർ ഒ ആർ ഡാഷ് ഇതാണ് ഈതർ. അപ്പം ഓല് എന്തുണ്ട്, ലോൺ പെയേഴ്സ് ഉണ്ട്. ഈ ലോൺ പെയേഴ്സ് എന്തായിട്ട് ആക്ട് ചെയ്യും, ലേവി സ്പേസസ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒരു റിയാക്ഷനാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഈതർ ലേവി സ്പേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ഇക്വേഷനാണ് ലേവിസ് ബേസും എച്ച് സി എല്ലും കൂടി റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഓക്സോണിയം സോൾട്ട് കിട്ടും. ഓക്കെ, ഇതൊരു റിയാക്ഷനാണ്. പിന്നെ അടുത്ത റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേവിസ് ആസിഡായിട്ടും ഈ ഈതർ റിയാക്ട് ചെയ്യുന്നുണ്ട്. C2H5O C2H5 ലേവിസ് ആസിഡ് എന്ന് പറഞ്ഞാൽ BF3 ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനൊരു കോംപ്ലക്സ് ഉണ്ടാക്കും. ഈ കോംപ്ലക്സിൻ്റെ പേര് ഈതറേറ്റ്സ് എന്നാണ്. ഇതാണ് ആദ്യത്തെ ബേസിക് പ്രോപ്പർട്ടി. ഇനി അടുത്തത് എസിഡിക് ക്ലീവേജ് ഓഫ് CO ബോണ്ടാണ്. അപ്പോൾ അടുത്തത് എസിഡിക് ക്ലീവേജ് ഓഫ് CO ബോണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഈതർ എന്ന് പറയുമ്പം ഈ CO ഒരു എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതൊരു ഈതറാണല്ലേ. അപ്പോൾ ഈ CO ഇടയിലുള്ളൊരു ബ്രേക്കേജ് ഉണ്ടല്ലോ, അതിനെയാണ് ക്ലീവേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ആസിഡിൻ്റെ പ്രസൻസിലാണ് ഈ ക്ലീവേജ് നടക്കുന്നത്. അതുകൊണ്ടാണ് എസിഡിക് ക്ലീവേജ് ഓഫ് CO ബോണ്ട് എന്ന് പറയുന്നത്. അതിനൊരു ജനറൽ ഇക്വേഷൻ പറയുകയാണെങ്കിൽ ഒരു ഈതറും ഒരു ആസിഡും, ഈ X എന്ന് പറയുന്നത് ഒന്നല്ലെങ്കിൽ I ആവാം അല്ലെങ്കിൽ BR ആവാം. ഓക്കെ, ആസിഡാണ് ഉദ്ദേശിക്കുന്നത് HX കൊണ്ട്. അപ്പോൾ ഒരു ഈതർ ആസിഡായിട്ട് വെച്ച് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു ക്ലീവേജ് നടക്കും. അതിൻ്റെ ഒരു അതിന് സിമ്മെട്രിക്കൽ ഈതറിലും ഉണ്ടാവും, അൺസിമെട്രിക്കൽ ഈതറിലും ഉണ്ടാവും. അത് നമുക്ക് സിമ്മെട്രിക്കൽ ഈതറിൽ നോക്കാം. C2H5O C2H5 ഇതെന്താണ്, ഒരു സിമ്മെട്രിക്കൽ ഈതറാണ്. ഇതിൽ ആസിഡ് വരുമ്പോൾ എന്താണ്ടാവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്രേക്കേജ് ഉണ്ടാവും. എവിടെയാണ് ബ്രേക്കേജ് ഉണ്ടാവുക, ഈ ഒരു കാർബണേറ്റം ഇതിപ്പോൾ എവിടെ ബ്രേക്ക് ചെയ്താലും ഒരേപോലെയാണ് വരിക, അതുകൊണ്ടാണ് സിമെട്രിക്കൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ബ്രേക്ക് ചെയ്യും. ഇവിടെ ബ്രേക്ക് ചെയ്തിട്ട് ഒരു C2H5 കൂടെ I പോവും, ഒരു C2H5O കൂടെ H പോവും. ഓ, അങ്ങനെയാണ് ഈ ഒരു റിയാക്ഷൻ. ഇതിപ്പോൾ അങ്ങടുംങ്കിടും മാറിയാലും കുഴപ്പമില്ല, സിമെട്രിക്കൽ ആയതുകൊണ്ട്. ഇനി ഈ HI ഇത്തിരി എക്സസ് ആയിട്ടാണ്. ഇപ്പോൾ ഈ ആൽക്കഹോളിലേക്ക്, ഇതൊരു എഥനോളാണ്, ഈ എഥനോളിലേക്ക് പിന്നെയും എക്സസ് ആയിട്ട് HI കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, അയഡോ ഈഥേൻ കിട്ടും. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്കൊരു ആൽക്കഹോൾ കിട്ടി, അതിലേക്ക് HI വീണ്ടും എക്സസ് കൊടുത്തു കഴിയുമ്പോൾ നമുക്കൊരു അയഡോ ഈഥേൻ കിട്ടി. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു ഓവറോൾ റിയാക്ഷൻ നോക്കുകയാണെങ്കിൽ, ഇപ്പം ഇത് കട്ട് ചെയ്ത് പോവും, ഇത് കട്ട് ചെയ്ത് പോവും. അപ്പോൾ ബാക്കി എന്താ ഉണ്ടാവുക, C2H5O C2H5 2 HI, അതായത് റിയാക്റ്റൻസ് ആയിട്ട് ഫുള്ളും കിട്ടി നോക്കുമ്പോൾ ഇങ്ങനെ വരും. പ്രൊഡക്ട്സ് ആയിട്ട് നോക്കുമ്പോൾ 2 C2H5 I H2O വരും. ഇതാണ് ഇതിൻ്റെ ഒരു ഓവറോൾ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് സിമെട്രിക്കലിൻ്റെ കേസ്, എസിഡിക് ക്ലീവേജിൻ്റെ സിമെട്രിക്കൽ കേസ് ഇതാണ്. ഇനി അടുത്ത് നമുക്ക് അൺസിമെട്രിക്കൽ കേസിലേക്ക് പോകാം. അതിന് മുൻപ് ഇതിൻ്റെ റിയാക്ടിവിറ്റി എങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും കൂടുതൽ റിയാക്ടിവിറ്റി HA ആയിരിക്കും. അത് കഴിഞ്ഞാൽ HBR HCl ഇങ്ങനെയാണ് ഇതിൻ്റെ റിയാക്ടിവിറ്റി വരിക. ഇത് ഈ എസിഡിറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ഓർഡർ വന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ എസിഡിറ്റി ഉണ്ടാവുക ഈ HA HBR ആയിരിക്കും. ഇനി അടുത്തത് നമുക്ക് അൺസിമെട്രിക്കലിൻ്റെ കേസ് നോക്കാം. ഓക്കെ, അടുത്തത് വരുന്നത് അൺസിമെട്രിക്കലായിട്ടുള്ള ഈതറിൻ്റെ കേസാണ്. അൺസിമെട്രിക്കലായിട്ടുള്ള ഒരു CO ബോണ്ടിൻ്റെ ക്ലീവേജ് എങ്ങനെയാണെന്നാണ്. ആദ്യം പ്രൈമറി ഓർ സെക്കൻഡറി വെച്ചിട്ട് നോക്കാം, അത് കഴിഞ്ഞിട്ട് ടെർഷ്യറിയുടെ കേസും നോക്കാം. നമുക്ക് പ്രൈമറിയുടെ ഇവിടെയും നമ്മൾ ആസിഡായിട്ട് HI തന്നെയാണ് എടുക്കുന്നത്. നേരത്തെയും HI തന്നെയായിരുന്നു, HA വെച്ചാണ് ചെയ്തത്. ഇവിടെ കംപ്ലീറ്റ് HA വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്, ആസിഡ് HA ആയിട്ടാണ് എടുക്കുന്നത്. അപ്പം നമുക്ക് പ്രൈമറി ഓർ സെക്കൻഡറി വെച്ചിട്ടുള്ള കേസ്, ഇത് പ്രൈമറി ആണ്. ഓക്കെ, പ്രൈമറി വെച്ചിട്ട് നോക്കുവാണെങ്കിൽ ഇതൊരു അൺസിമെട്രിക്കൽ ആയിട്ടുള്ള ഇതാണ്. ഇവിടെ CS3 ആണ്, ഇവിടെ C2H5 ആണ്. അപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും, ഇവിടെ എവിടെയാണ് ബ്രേക്കേജ് ഉണ്ടാവുക. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ബ്രേക്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏറ്റവും കാർബൺ കുറവുള്ളത്, ഇവിടെ രണ്ട് കാർബൺ ഉണ്ടല്ലേ, ഇവിടെ ഒരു കാർബൺ അല്ലേ, അപ്പോൾ ഏറ്റവും കാർബൺ കുറവുള്ളിടത്തായിരിക്കും ബ്രേക്കേജ് വരിക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ബ്രേക്കേജ് വരിക. ഇനി ഇതിൽ CS3 കൂടെ ആയിരിക്കും അയഡൈഡ് പോവുക. ഓക്കെ, CH3 I ആണ് അപ്പോൾ വരിക. അതുപോലെ തന്നെ C2H5O കൂടെയാണ് H പോവുക. അപ്പം C2H5OH വരും. ഇതെന്താ ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും കുറവ് ലീസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് കാർബണിൻ്റെ അടുത്തേക്കായിരിക്കും
I minus pova. Okay, delta I charge pova, least substituted carbon atom thindiana. A patent carbon carbon atom ivadiana. A po ivadia centum mechanism anarakane, adana ivadaparine. Any reaction than anamkan the iti, alcohol iti, ethanol anakiti, ethanol excess atodogana, windum, HI excess atodogunariasana, excess at chai godukumbam can the gitum, iodoidengitum. Nartha ide some bone than iana, iodoidena, wedding it either, iodoidin thinian. നേരത്തെ ദേ എസ് ലിങ്കിട്ടി അപ്പോൾ അതിനെ ഡിഫറൻസ് ഒന്നുമില്ല അപ്പോൾ ഇവിടെയും അയോടെ ഇതൻ തന്നെയാണ് കിട്ടുന്നത് ഇവിടെ എന്താ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പ്രൈമറി ഓർ സെക്കൻഡറി കേസിൽ ബ്രേക്കേജ് വരുമ്പോൾ ഏറ്റവും കുറവ് കാർബൺ ആറ്റം ഇവിടെയാണോ അവിടെയാണ് ബ്രേക്കേജ് വരിക പിന്നെ ഏറ്റവും കുറവ് കാർബൺ ആറ്റത്തിൻ്റെ അടുത്തേക്കായിരിക്കും ഈ അയോഡൈഡ് പോവുക അപ്പോൾ ആൽക്കൈൽ അയോഡൈഡാണ് നമുക്ക് കിട്ടുക ഈ രണ്ട് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി പിന്നെ എസ് എൻ ടു റിയാക്ഷൻ ആയിരിക്കും ഓക്കെ അടുത്തത് ഇതിൻ്റെ മെക്കാനിസം ആണ് ഈ ഒരു അൺസിമെട്രിക്കൽ ഈതറിൻ്റെ മെക്കാനിസം ആണ് ഓക്കെ അപ്പോൾ ഈ അൺസിമെട്രിക്കൽ ഈതറിൻ്റെ മെക്കാനിസമാണ് ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ് പ്രോട്ടോണേഷൻ ആണ് ഒരു ഇതെല്ലാത്തിൻ്റെ മെക്കാനിസത്തിൽ ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത് പ്രോട്ടോണേഷൻ തന്നെയാണ് അപ്പോൾ ഇവിടുത്തെ പ്രോട്ടോണേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഓക്സിജന് ഒരു ലോൺ പെയർ ഉണ്ട് പിന്നെ പ്ലസ് എച്ച് ഐ ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഈ ലോൺ പെയർ ആദ്യം സി എസ് ത്രീ അതിനൊന്നൊരു മാറ്റമില്ല ഈ ലോൺ പെയർ ഒരെണ്ണം പോവും എന്നിട്ട് അവിടെ ഒരു പ്ലസ് ചാർജ് വരും ഇവിടെ ഒരു ഹൈഡ്രജൻ വരും ഈ ഹൈഡ്രജൻ ഇങ്ങോട്ട് വരും എല്ലാ കേസിലും ഇങ്ങനെ തന്നെയാണ് വരിക പിന്നെ ഇവിടെ ഒരു സി എസ് ടു സി എസ് ത്രീ പ്ലസ് ഐ മൈനസ് ഇത് തന്നെയാണ് എല്ലാ പ്രോട്ടോണേഷൻ്റെ കേസിലും വരുന്നത് അതായത് ഈ ഓക്സിജൻ്റെ ഒരു ലോൺ പെയർ പോയിട്ട് അവിടെ പോസിറ്റീവ് ചാർജ് വരും എന്നിട്ട് ഒരു ഹൈഡ്രജൻ ആറ്റവും വരും ഓക്കെ ഇങ്ങനെയാണ് പ്രോട്ടോണേഷൻ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കാം ഓക്കെ അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പ് വരുന്നത് എസ് എൻ ടു റിയാക്ഷൻ ആണ് അതായത് ന്യൂക്ലിയോഫിലിക് ഐ അറ്റാക്കാണ് അതായത് നമുക്കൊരു പ്രോട്ടോണേറ്റർ ഈതർ ഇപ്പോൾ കിട്ടിയില്ലേ പ്രോട്ടോണേഷൻ കഴിഞ്ഞിട്ട് ഈ പ്രോട്ടോണേറ്റഡ് ഈതറിൻ്റെ അടുത്തേക്ക് ഐ മൈനസ് വരും അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഈ ഐ മൈനസ് എവിടേക്കാണ് വരിക ഏറ്റവും കാർബണേറ്റം കുറവുള്ളടുത്തേക്കാണ് വരിക അപ്പോൾ ഈ ഐ മൈനസ് ഈ സി എസ് ത്രീയുടെ അടുത്തേക്കാണ് വരിക അപ്പോൾ ഇവിടെ ഒരു ബ്രേക്കിംഗ് ഉണ്ടാവും അല്ലേ അപ്പം ഇതെങ്ങനെ എഴുതാം സി എസ് ത്രീയുടെ അടുത്തേക്ക് ഐ വരും പിന്നെ ബ്രേക്ക് ചെയ്തു അപ്പം ബാക്കിയുള്ളതൊക്കെ വേറൊരു സി എസ് ത്രീ സി എസ് ടു ഒ എച്ച് അപ്പം ഇങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുക അയ്യോ സി എസ് ത്രീ സി എസ് ടു ഒ എച്ച് തെറ്റിയതാട്ടാ ഓക്കെ ഇങ്ങനെയാണ് എന്ത് കിട്ടുക ഈ റിയാക്ഷൻ കഴിയുമ്പോൾ ന്യൂക്ലിയോഫിലിക് അറ്റാക്ക് കഴിയുമ്പോൾ വരിക അതായത് ഈ ഐ സി എസ് ത്രീയുടെ അടുത്തേക്ക് പോയിട്ട് സി എസ് ത്രീ ഐ ആവും ബാക്കിയുള്ളത് പ്രോട്ടോണേറ്റഡ് ഈതറിൻ്റെ ബാക്കിയുള്ള ഭാഗം ഇങ്ങനെ വരും അപ്പോൾ സി എസ് ത്രീ സി എസ് ടു ഒ എച്ച് എന്ന് പറഞ്ഞിട്ടൊരു ആൽക്കഹോൾ നമുക്ക് കിട്ടും ഇനി അടുത്തൊരു സ്റ്റെപ്പും കൂടെയുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എക്സസ് ഓഫ് എച്ച് ഐ ആണ് നമുക്ക് ഓൾറെഡി ഒരു ആൽക്കഹോൾ കിട്ടി ഓക്കെ ആ ഒരു ആൽക്കഹോളാണിത് എഥനോളാണ് സി എസ് ത്രീ സി എസ് ടു ഒ എച്ച് ഇതിലേക്ക് എക്സസ് ആയിട്ടുള്ള എച്ച് ഐ വരുമ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ രണ്ട് ലോൺ പെയേഴ്സ് ഇവിടെ വീണ്ടും പ്രോട്ടോണേഷൻ തന്നെയാണ് നടക്കുക ഓക്കെ ഈ ഒ ഇവിടെ രണ്ട് ലോൺ പെയേഴ്സ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ പ്രോട്ടോണേറ്റഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും സി എസ് ത്രീ സി എച്ച് ടു അവിടെ ഒന്നൊരു മാറ്റം ഉണ്ടാവില്ല ഇവിടുത്തെ ഒരു ലോൺ പെയർ അങ്ങനെ നിൽക്കും ഒരു ലോൺ പെയർ പോയിട്ട് അവിടെ ഒരു പോസിറ്റീവ് ചാർജ് വന്നിട്ട് അവിടെ ഒരു എച്ച് വരും ഇങ്ങനെയാണ് പ്രോട്ടോണേഷൻ ഏതിൻ്റെ കേസിലായാലും പ്രോട്ടോണേഷൻ ഇങ്ങനെയാണ് അപ്പോൾ ഇവിടെ പ്രോട്ടോണേറ്റഡ് ആയിട്ട് വീണ്ടും നമുക്കൊരു കോമ്പൗണ്ട് കിട്ടും പിന്നെ ഒരു ഐ മൈനസും കിട്ടും ഇവിടെ പ്രോട്ടോണേറ്റഡ് ആയിട്ടുള്ള എഥനോൾ നമുക്ക് കിട്ടി ഓക്കെ ഇനി ഈ പ്രോട്ടോണേറ്റഡ് ആയിട്ടുള്ള എഥനോൾ പിന്നെയും റിയാക്ഷൻ നടക്കുന്നുണ്ട് ഓക്കെ അത് കഴിഞ്ഞിട്ട് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോട്ടോണേറ്റഡ് എഥനോളിൻ്റെ അടുത്തേക്ക് ഈ ഐ മൈനസ് വരും ഈ ഐ മൈനസ് ഇതിൻ്റെ ഈ സി എച്ച് ടുൻ്റെ അവിടത്തേക്ക് പോവും അപ്പോൾ ഇവിടെ ഒരു ബോണ്ട് ബ്രേക്കിംഗ് ഉണ്ടാവും ഈ ബോണ്ട് ഈ പ്ലസിൻ്റെ അടുത്തേക്ക് പോവും അതായത് സി എസ് ത്രീ സി എച്ച് ടുൻ്റെ അടുത്തേക്ക് ഐ പോവും പിന്നെ ഇവിടെ ഒരു ബ്രേക്കിംഗ് വന്നിട്ടൊരു എച്ച് ടു ഒയും കിട്ടും അതായത് ഇവിടെ എങ്ങനെയാ റിയാക്ഷൻ വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ സി എസ് ത്രീ സി എച്ച് ടു ഐ പ്ലസ് ഇവിടെ എന്താ എച്ച് ടു ഒ ആണ് അല്ലേ അപ്പോൾ എച്ച് ടു ഒ ഇതാണ് നമുക്ക് ഫൈനലായിട്ട് കിട്ടുക ഇതൊരു ഈഥൈൽ അയോഡൈഡാണ് അപ്പോൾ നമുക്ക് ഈ മെക്കാനിസം കഴിയുമ്പോൾ അവസാനം കിട്ടുന്നത് ഒരു ഈഥൈൽ അയോഡൈഡാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഫസ്റ്റ് മെക്കാനിസത്തിൽ ആദ്യം ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ചെയ്തത് ആദ്യം പ്രോട്ടോണേഷൻ ചെയ്തു അപ്പോൾ ഈ രണ്ട് ലോൺ പെയേഴ്സിൽ ഒരു ലോൺ പെയർ പോയിട്ട് അവിടെ പോസിറ്റീവ് ചാർജും ഹൈഡ്രജനും വന്ന് പ്രോട്ടോണേറ്റഡ് ഈതറായി ആ പ്രോട്ടോണേറ്റഡ് ഈതറിൻ്റെ അടുത്തേക്ക് ന്യൂക്ലിയോഫിലിക് അറ്റാക്ക് വന്നു ഈ ഐ മൈനസ് നമ്മൾ പറഞ്ഞു ഏറ്റവും കുറവ് കാർബണേറ്റ് ഉള്ളിടത്തേക്കായിരിക്കും വരാമെന്ന് അപ്പോൾ സി എസ് ത്രീ ആയി കിട്ടി ബാക്കി എന്താ വരുന്നത് സി എസ് ത്രീ സി എച്ച് ടു ഒ എച്ച് ആണ് വരുന്നത് അതാണ് ഇത് ഓക്കെ അപ്പോൾ ആ ആൽക്കഹോൾ കിട്ടി ഈ ആൽക്കഹോൾ നമ്മൾ എന്ത് ചെയ്തു വീണ്ടും എക്സസ് ആയിട്ടുള്ള എച്ച് ഐ വെച്ചിട്ട് ഹീറ്റ് ചെയ്തു ഹീറ്റ് ചെയ്യല്ല വീണ്ടും റിയാക്ട് ചെയ്തു റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത് വീണ്ടും ഇവിടെ പ്രോട്ടോണേഷൻ നടക്കും ഈ ലോൺ പെയേഴ്സിൻ്റെ അവിടെ ഒരു ലോൺ പെയർ പോയിട്ട് ഒരു പോസിറ്റീവ് ചാർജ് ആയി ഇവിടെ ഒരു ഹൈഡ്രജൻ വന്നു പിന്നെ ഈ ഐ മൈനസ് സ്പ്ലിറ്റ് ആയിട്ട് നിന്നു ഈ ഐ മൈനസ് എന്തായി ഈ ഐ മൈനസ് സി എച്ച് ടുൻ്റെ അടുത്തേക്ക് പോയി അപ്പോൾ സി എച്ച് ത്രീ സി എച്ച് ടു ഐയും എച്ച് ടു ഒ ആയിട്ട് ബ്രേക്ക് ചെയ്തു ഇതാണ് മെക്കാനിസം ഏതിൻ്റെ മെക്കാനിസം ആണ് ഇത് ഇത് പ്രൈമറിയുടെയും സെക്കൻഡറിയുടെയും മെക്കാനിസം ആണ് ഇനി നമുക്ക് ടെർഷ്യറിയുടെ കേസ് നോക്കാം
either tertiary acid at treat table reaction on a poem tertiary at Ladu either a decana. If a tertiary in the rainbow, a carbonite, monocarbonums 1, 2, 3, then a tertiary in orina. A capital tertiary at either acid at treat table and then Davana carbonite in an ericum bond broke our tertiary ka in itla carbon which turn broken anadaka cleavage anadaka okay e I poga e tertiary group in the good ericum pina h poa or the good ericum cs3 or the good h poma pen the ericum vera cs3 oh num kutum alcohol kutum adin the good atene cs3 c evada cs3 cs3 I in an ericum is in the reaction vira either the tertiary group lican acid pona angular and the iodide pova tertiary group in the good ericum. Pinna then split in adaka iridilaricum. Idana then the reaction verne, then down in the showing CS3 OH in a name tertiary good ipo yalana. Reaction stable avulu ee case lana more stability undava ee iodide cs3 onde kuda poi kenya stability korava irikum adagondana ee cs3 ode kuda hum tertiary group inde kuda I um povunadu okay adagondana idu endana sn1 mechanism aanu adutathu ee mechanism ingane namaku nokkam നമുക്ക് ടെർഷ്യറി ഗ്രൂപ്പിന്റെ മെക്കാനിസം ഇങ്ങനെ നോക്കാം അപ്പോൾ ഏറ്റവും ആദ്യം വരുന്നത് പ്രോട്ടോണേഷൻ ആണ് അപ്പം ഇങ്ങനെയാണ് ഒരു ടെർഷ്യറി ഗ്രൂപ്പും എച്ച് ഐയും ആണ് ഇതിന്റെ പ്രോട്ടോണേഷൻ എങ്ങനെയായിരിക്കും ഞാൻ ഓൾറെഡി പറഞ്ഞു പ്രോട്ടോണേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓന്റെ ഒരു ലോൺ പെയർ പോസിറ്റീവ് ആയിട്ട് അവിടേക്ക് എച്ച് പോകുന്നതാണ് അവിടെ ആ സെയിം തന്നെയാണ് ഇവിടെയൊക്കെ സി എസ് ത്രീ അവിടെ നിന്നൊരു മാറ്റം വരുന്നില്ല ഈ ലോൺ പെയർ ഒരു ലോൺ പെയർ പോസിറ്റീവും അതിൻ്റെ അടുത്തേക്ക് ഒരു ഹൈഡ്രജൻ ആറ്റവും പോവും പിന്നെ ഒക്കെ സെയിം തന്നെ അപ്പോൾ ഇതായിരിക്കും പിന്നെ ഒരു ഐ മൈനസും ഉണ്ടാവും അല്ലേ ഇതാണ് പ്രോട്ടോണേഷൻ അപ്പോൾ ഇതെന്താണ് പ്രോട്ടോണേറ്റഡ് ആയിട്ടുള്ള നമുക്കൊരു ഈതർ കിട്ടി ഓക്കെ പ്രോട്ടോണേറ്റഡ് ആയിട്ടുള്ള ഒരു ഈതറാണ് നമുക്കിവിടെ കിട്ടിയത് നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കാം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ആ പ്രോട്ടോണേറ്റഡ് ആയിട്ടുള്ള ഈതർ ഈ പ്രോട്ടോണേറ്റഡ് ആയിട്ടുള്ള ഈതർ സ്പ്ലിറ്റ് ആവും അതായത് ഒരു സ്ലോ പ്രോസസ്സിൽ കൂടെ ഇത് കാറ്റോൺ ആയിട്ട് മാറും അതായത് ഈ ടെർഷ്യറി ഗ്രൂപ്പ് ഇങ്ങനെ ഒരു ബ്രേക്കിംഗ് ഉണ്ടാവും അങ്ങനെ ഇത് ഒരു കാറ്റോൺ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും ഓക്കെ ഇവിടെ ഒരു പ്ലസ് ചാർജ് ആയിട്ട് ഇതൊരു കാറ്റോൺ ആയിട്ട് ഫോം ചെയ്യും പിന്നെന്താ ഉണ്ടാവുക ബൈ പ്രൊഡക്റ്റ് ആയിട്ട് സി എസ് ത്രീ ഓ എച്ച് ആണ് നമുക്ക് ഉണ്ടാവുക ഓക്കെ ഇതാണ് ഇതൊരു സ്ലോ റിയാക്ഷൻ നടക്കും ഇത് കഴിഞ്ഞിട്ട് ഒരു ഫാസ്റ്റ് റിയാക്ഷനും കൂടെ നടക്കും ഓക്കെ ഈ സ്ലോ റിയാക്ഷൻ നടന്നിട്ട് എന്താ ഉണ്ടാവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാറ്റോൻ്റെ അടുത്തേക്ക് ഐ മൈനസ് വരും ഐ മൈനസ് വന്നിട്ട് ടെർഷ്യറി ബ്യൂട്ടൈൽ അയോഡൈഡ് ഉണ്ടാവും അതായത് ഈ ഐ മൈനസ് ഈ സി പ്ലസിൻ്റെ അടുത്തേക്ക് പോവും ഓക്കെ അതൊരു ഫാസ്റ്റ് ആയിട്ടുള്ള റിയാക്ഷനാണ് ഓക്കെ ഇങ്ങനൊരു റിയാക്ഷനാണ് നമുക്ക് കിട്ടുക ടെർഷ്യറി ബ്യൂട്ടൈൽ അയോഡൈഡ് ഇതാണ് നമുക്ക് അവസാനം കിട്ടുക ഓക്കെ അപ്പോൾ ഇതാണ് ടെർഷ്യറിയുടെ കേസിലുള്ള മെക്കാനിസം ആദ്യം തന്നെ നമ്മൾ പ്രോട്ടോണേറ്റഡ് ആക്കി ആ പ്രോട്ടോണേറ്റഡ് ആയിട്ടുള്ള ഈതറാണ് ഈ ഇത് അത് സ്പ്ലിറ്റഡ് ആവുന്നു സ്ലോ റിയാക്ഷനോട് കൂടിയിട്ട് അത് കഴിഞ്ഞിട്ട് ആ സ്പ്ലിറ്റഡ് ആയിട്ടുള്ള കാറ്റോൻ്റെ അടുത്തേക്ക് ഐ മൈനസ് പോയിട്ട് ഫാസ്റ്റ് റിയാക്ഷൻ നടന്നിട്ട് ടെർഷ്യറി ബ്യൂട്ടൈൽ അയോഡൈഡ് കിട്ടുന്നു ഓക്കെ നെക്സ്റ്റ് പറയുന്നത് ആരിയൽ ഈതർ വിത്ത് എച്ച് ഐ ഈ റിയാക്ഷനാണ് നമ്മൾ ഈതേഴ്സിൻ്റെ പ്രൈമറി സെക്കൻഡറി ടേർഷ്യറി ഒക്കെ എച്ച് ഐ ആയിട്ട് എങ്ങനെ റിയാക്ട് ചെയ്യണേന്ന് നമ്മൾ കണ്ടു ഇനി ആരിയൽ ഈതർ ഇങ്ങനെ റിയാക്ട് ചെയ്യണേന്ന് നോക്കാം ആരിയൽ ഈതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി സിക്സ് എച്ച് ഫൈവ് ഓ ഇതാണ് ഒരു ആരിയൽ ഈതർ എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു ഗ്രൂപ്പാണ് അതായത് ബെൻസിൻ്റെ കൂടെ ഓ ഉണ്ടെങ്കിൽ ഈതർ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതിനെയാണ് ആരിയൽ ഈതർ എന്ന് പറയുക അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് സി എസ് ത്രീ ഒ സി സിക്സ് എച്ച് ഫൈവ് എന്ന് പറയുന്നത് അത് എങ്ങനെയാണ് എച്ച് ഐ ആയിട്ട് ഹീറ്റ് ആകുമ്പോൾ റിയാക്ഷൻ നടക്കണമെന്ന് നോക്കാം നമുക്ക് ഇവിടെ ബോണ്ട് ബ്രേക്കിംഗ് നടക്കുന്നത് സി എസ് ത്രീയുടെ അപ്പുറത്താണ് അപ്പോൾ എങ്ങനെ വരിക സി എസ് ത്രീ ഐയും വരും അതുപോലെ തന്നെ സി സിക്സ് എച്ച് ഫൈവ് ഒൻ്റെ അവിടേക്ക് ഹൈഡ്രജൻ പോകുമ്പോൾ സി സിക്സ് എച്ച് ഫൈവ് ഒ എച്ച് വരും അതായത് ഫിനോളും കിട്ടും ഓക്കെ അപ്പോൾ ഈ രണ്ട് പ്രൊഡക്റ്റാണ് നമുക്ക് ഇത് വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഇത് എന്തുകൊണ്ടാണ് ഇവിടെ ബ്രേക്കിംഗ് വരണേ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് റീസൺ വരുന്നത് ഈ സി എസ് ത്രീ ഒ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം വീക്കായിട്ടുള്ളൊരു ബോണ്ടാണ് ഓക്കെ അപ്പോൾ പക്ഷേ
ഈ ഒ സി സിക്സ് എച്ച് ഫൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ളൊരു ബോണ്ടാണ്. അപ്പോൾ സി എസ് ത്രീ ഒ വീക്ക് ബോണ്ടായതുകൊണ്ട് തന്നെ ഇവിടെ സ്പ്ലിറ്റിങ് നടക്കില്ല, ഭയങ്കര വീക്കായിട്ടുള്ള ബോണ്ടായതുകൊണ്ട്. അതാണ് ഫസ്റ്റ് റീസൺ വരുന്നത്. പിന്നത്തെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒ സി സിക്സ് എച്ച് ഫൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എസ് പി ടു ഹൈബ്രിഡൈസ്ഡ് ആണ്. ഓക്കെ, ഒ സി സിക്സ് എച്ച് ഫൈവ് എസ് പി ടു ഹൈബ്രിഡൈസ്ഡും, അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒ സി എസ് ത്രീ ഒ എന്ന് പറയുന്നത് എസ് പി ത്രീ ഹൈബ്രിഡൈസ്ഡും ആണ്. അപ്പോൾ എസ് പി ടു ഹൈബ്രിഡൈസ്ഡ് ആണെങ്കിലായിരിക്കും കൂടുതലും മോർ ആൽട്ടോണേറ്റീവ്. അപ്പോൾ ഈ ഒ സി സിക്സ് എച്ച് ഫൈവ് എന്ന് പറയുന്നത് എസ് പി ടു ഹൈബ്രിഡൈസ്ഡ് ആയതുകൊണ്ടാണ് ഇവിടെ ബ്രേക്കിംഗ് വന്നത്. ഒന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി എസ് ത്രീ ഒ ബോണ്ട് വീക്ക് ആയതുകൊണ്ട് അവിടെ അതിനേക്കാളും ഇവിടെ ബ്രേക്ക് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ ഇവിടെയാണ്. പിന്നെ എസ് പി ടു ഹൈബ്രിഡൈസ്ഡ് ആയതുകൊണ്ടും ഇവിടെയാണ് ബ്രേക്കിംഗ് കൂടുതൽ എഫക്റ്റീവായിട്ട് വരിക. അതാണ് രണ്ട് റീസൺസ്. ഒന്ന് എസ് പി ടു ഹൈബ്രിഡൈസ്ഡ് ആണ്, പിന്നെ സി എസ് ത്രീ ഒ ബോണ്ട് വീക്കാണ്. പിന്നെ വരികയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ റെസൊണൻസ് എഫക്റ്റ് ഉണ്ട്. ഒ സി സിക്സ് എച്ച് ഫൈവിന് ഒരു പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ ഉണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെസൊണൻസ് കൊണ്ടാണ്. അപ്പോൾ ഇവിടെ റെസൊണൻസിൻ്റെ ഒരു എഫക്റ്റ് വരുന്നുണ്ട്, അതുപോലെ തന്നെ സ്റ്റെറിക് എഫക്റ്റും വരുന്നുണ്ട്. അപ്പം ഇതിൽ ഈ ഒരു റിയാക്ഷനിൽ എന്തൊക്കെയാണ് വരണതെന്ന് വെച്ച് കഴിഞ്ഞാൽ സി എസ് ത്രീ ഒ എന്ന് പറയുന്നത് വീക്കാണ്, സി സിക്സ് എച്ച് ഫൈവ് ഒ എന്ന് പറയുന്നതാണ് സ്ട്രോങ് ആയിട്ട് വരിക. അതുപോലെ തന്നെ നെക്സ്റ്റ് പോയിൻ്റ് വരുന്നത് എസ് പി ടു ഹൈബ്രിഡൈസ്ഡ് ആണ് എന്തെന്ന് പറയുന്നത്, സി സിക്സ് എച്ച് ഫൈവ് ഒ എന്ന് പറയുന്നത്. അതുകൊണ്ട് അതായിരിക്കും നല്ലത്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസൊണൻസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ സ്റ്റെറിക് എഫക്റ്റും വരുന്നുണ്ട്. അടുത്തത് നമുക്ക് ഇതിൻ്റെ മെക്കാനിസം നോക്കാം. മെക്കാനിസം നോക്കുക എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ ഈ സി എസ് ത്രീ ഒ സി സിക്സ് എച്ച് ഫൈവ് എച്ച് ഐ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇത് എഴുതുമ്പോൾ ഇങ്ങനെയാണ് വരിക, അതായത് രണ്ട് ലോൺ പെയേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ മെക്കാനിസത്തിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആദ്യം എന്താണ് വരുന്നത്, പ്രോട്ടോണേഷൻ ആണ് വരുന്നത്. അപ്പോൾ പ്രോട്ടോണേറ്റഡ് എന്ന് പറയുമ്പോൾ ഈ ലോൺ പെയേഴ്സ് പോയിട്ട് ഇവിടെ പോസിറ്റീവ് ചാർജും വരും, ഒരു ഹൈഡ്രജനും വരും. അതാണിത് സി എസ് ത്രീ ഒ ഒരു ലോൺ പെയർ, ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ്, ഇവിടെ ഒരു ഹൈഡ്രജൻ, പിന്നെ സി സിക്സ് എച്ച് ഫൈവ് പ്ലസ് ഐ മൈനസ്. അത് കഴിഞ്ഞിട്ട് എന്താ ഉണ്ടാവണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സി എസ് ത്രീയുടെ ഈ ബോണ്ട് ഈ ഒൻ്റെ അടുത്തേക്ക് പോയിട്ട് ഇവിടെ ഒരു ബ്രേക്കിംഗ് ഉണ്ടാവും. അപ്പോൾ എന്താ ഉണ്ടാവുക, സി എസ് ത്രീ ഐ യു ഉണ്ടാവും, സി സിക്സ് എച്ച് ഫൈവ് ഒ എച്ച് ഉണ്ടാവും. അപ്പം ഇത് ഇങ്ങോട്ട് വരിക എന്ന് പറയുമ്പം ഇവിടെ ഒരു ബോണ്ട് ബ്രേക്കിംഗ് ഉണ്ടാവും. അപ്പോൾ എന്തൊക്കെയാണ് ഉണ്ടാവുക, സി എസ് ത്രീ ഐ യു ഉണ്ടാവും, സി സിക്സ് എച്ച് ഫൈവ് ഒ എച്ച് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെക്കാനിക്സായിട്ട് വരുന്നത്. നമുക്ക് അവസാനം വരുന്നത് ഒരു ഫീനോളും ഒരു മീഥൈൽ അയഡൈഡും ആണ് നമുക്ക് ഈ മെക്കാനിസത്തിൽ അവസാനം വരുന്നത്. ഓക്കെ, ഇത് തന്നെയാണ് ഈ ഒരു റിയാക്ഷനിൻ്റെ മെക്കാനിസം ആണ് പഠിച്ചത്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് പോയിൻറ്റ്സ് ആയിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സി എസ് ത്രീ ഒ എന്ന് പറയുന്നത് വീക്കാണ്, സി സിക്സ് എച്ച് ഫൈവ് ഒ ആണ് ഇത്രയും കൂടി സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ടായിട്ട് വരുന്നത്. പിന്നെ എസ് പി ടു ഹൈബ്രിഡൈസ്ഡ് ആണ് സി സിക്സ് എച്ച് ഫൈവ് ഒ എന്ന് പറയുന്നത്. സി എസ് ത്രീ ഒ എന്ന് പറയുന്നത് എസ് പി ത്രീ ഹൈബ്രിഡൈസ്ഡ് ആണ്. അപ്പോൾ എസ് പി ടു ഹൈബ്രിഡൈസ്ഡ് ആണ് കൂടുതൽ ഇലക്ട്രോണെഗറ്റീവ്. അപ്പോൾ ബോണ്ട് ബ്രേക്കിംഗ് വരുമ്പോൾ ഇവിടെ ബോണ്ട് ബ്രേക്കിംഗ് വരുന്നതായിരിക്കും കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ട് വരിക. സി എസ് ത്രീ ഒ അവിടെ ഇവിടെ വെച്ചിട്ട് ബ്രേക്കിംഗ് വരിക എന്ന് പറയുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് എഫക്റ്റീവ് ആവില്ല. അതുകൊണ്ട് ഇവിടെ അതുകൊണ്ടാണ് ഇവിടെ ബ്രേക്കിംഗ് വന്നത്. ഓക്കെ, അതിൻ്റെ റീസൺസ് ആണ് ഈ സി എസ് ത്രീയുടെ ഇവിടെ ബ്രേക്കിംഗ് വന്നതിൻ്റെ റീസൺസ് ആണ് എന്തൊക്കെ. സി എസ് ത്രീ ഒ ബോണ്ട് എന്ന് പറയുന്നത് വീക്കാണ്, എസ് പി ടു ഹൈബ്രിഡൈസ്ഡ് ആണ് സി സിക്സ് എച്ച് ഫൈവ് ഒ എന്ന് പറയുന്നത്. പിന്നെ അവിടെ റെസൊണൻസ് എഫക്റ്റ് ഉണ്ട്, സ്റ്റെറിഫിക് എഫക്റ്റും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഈ ആരെൽ ഈതർ എച്ച് ഐ ആയിട്ടുള്ള റിയാക്ഷനിൽ ഉണ്ടാകുന്നത്. ഞാൻ പറഞ്ഞു സ്റ്റെറിക് എഫക്റ്റ് ഉണ്ടെന്ന്. ഈ സ്റ്റെറിക് എഫക്റ്റ് കാരണമാണ് ഈ സി എസ് ത്രീയുടെ അവിടെ ഐ വരുന്നത്. അതായത് ഈ അയഡൈഡ് എന്ന് പറഞ്ഞ ഈ ഐ എന്ന് പറഞ്ഞ ഈ കോമ്പൗണ്ട് കുറവ് കാർബണാറ്റം ഉള്ളിടത്തായിരിക്കും കൂടുതൽ അറ്റാക്ക് ചെയ്യാനായിട്ട് ഫേവർ ചെയ്യുക. കൂടുതൽ അവർക്ക് ഇഷ്ടം ഉണ്ടാവുക കുറവ് കാർബൺ ഉള്ളിടത്ത് അറ്റാക്ക് ചെയ്യാൻ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ആറ് കാർബൺസ് ഉണ്ട്. അപ്പോൾ ഈ സി സിക്സ് എച്ച് ഫൈവിൻ്റെ അടുത്തേക്ക് ഈ സി സിക്സ് എച്ച് ഫൈവ് ഒ ഐ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സി സിക്സിൻ്റെ അവിടേക്ക് അറ്റാക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയഡിന് നല്ല ടഫായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെ ഒരു കാർബൺ ആക്റ്റേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാൻ, ന്യൂക്ലിയോഫിലിക് അറ്റാക്ക് പെട്ടെന്ന് നടക്കുന്നത് കൊണ്ടാണ് സി എസ് ത്രീ ഐ അതിന് ഒരു റീസൺ അങ്ങനെയാന്ന് പറയാം. നമുക്ക് എന്തൊക്കെ പറയാം, എസ് പി ടു ഹൈബ്രിഡൈസ്ഡ് ആണെന്ന് പറയാം, അതുപോലെ തന്നെ സി എസ് ത്രീ ഒ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീക്കാന്ന് പറയാം, പിന്നെ സി എസ് ത്രീയുടെ അടുത്തേക്കാണ് ഐ ഈ സ്റ്റെറിക് എഫക്റ്റ് ഉണ്ടാവുക, അതായത് സി എസ് ത്രീയുടെ അടുത്തേക്കാണ് ഈസി ആയിട്ട് ഐഡിയം വന്ന് അറ്റാക്ക് ചെയ്യുക. ഇതൊക്കെയാണ് ഈ ഒരു റിയാക്ഷൻ നടക്കാനുള്ള റീസൺസ്. ഓക്കെ.
അടുത്തത് വരുന്നത് ക്ലേസൽ റീഅറേഞ്ച്മെൻ്റ് ആണ്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ആണ് ഈ ഒരു ചാപ്റ്ററിൽ. അത്യാവശ്യം ഷോ ക്വസ്റ്റ്യൻ എന്ന് പറയാവുന്ന പോലത്തെ ഒരു റിയാക്ഷൻ ആണ് ക്ലേസൽ റീഅറേഞ്ച്മെൻ്റ്. ഓക്കെ, അപ്പം ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആലൈൽ ഫീനൽ ഈതറാണ് എടുക്കുന്നത്. അതായത് നമുക്കറിയാം ഇങ്ങനെ വരുന്നതാണ് ഫീനൽ ഗ്രൂപ്പ്. ഈ CH2 CH ഡബിൾ ബോണ്ട് CH2 എന്ന് പറയുന്നതാണ് ആലൈൽ. ഇത് സിംഗിൾ ബോണ്ട് ആട്ടോ. ഓക്കെ, CH2 CH ഡബിൾ ബോണ്ട് CH2 എന്ന് പറയുന്നതാണ് ആലൈൽ ഗ്രൂപ്പ്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഈതർ ഉണ്ട്. അപ്പോൾ ഇത് ആലൈൽ ഫീനൽ ഈതർ ആയിരിക്കും. ഓക്കെ, ഇത് എന്താണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്റലിസ്റ്റിൻ്റെ ആബ്സെൻസിൽ ഹൈ ടെമ്പറേച്ചർ 200 ഡിഗ്രി സെൽഷ്യസിൽ ഹീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താ ഉണ്ടാവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റിയാക്ഷനിൽ ഈ ഒരു CH2 CH ഡബിൾ ബോണ്ട് CH2 ഉണ്ടല്ലോ, ഇത് ഓർത്തോ പൊസിഷനിലേക്ക് മാറും. നമുക്കറിയാം ഇതും ഇതും ഓർത്തോ പൊസിഷനാണ്, ഇതും ഇതും മെറ്റാ പൊസിഷനാണ്, ഇത് പാരാ പൊസിഷനാണ്. അപ്പോൾ ഈ CH2 CH ഡബിൾ ബോണ്ട് CH2 എന്ന് പറയുന്നത് ഈ റിയാക്ഷൻ നടന്നു കഴിയുമ്പോൾ എവിടേക്ക് മാറും? ഓർത്തോ പൊസിഷനിലേക്ക് മാറും. അതാണ് ഇതിൻ്റെ എന്ത് വരുന്നത്, റിയാക്ഷൻ വരുന്നത്. അപ്പോൾ ഇതിനെ ഓർത്തോ ആലൈൽ ഫീനോൾ എന്നാണ് വിളിക്കുക. ഓക്കെ, അതായത് പ്രത്യേകിച്ച് ഒന്നുമില്ല, ഈ ആലൈൽ ഫീനൽ ഈതറിലെ ഈ CH2 ആലൈൽ ഗ്രൂപ്പ് എവിടേക്ക് മാറി? ഓർത്തോ ആലൈൽ ഫീനോളിലേക്ക് മാറി. പിന്നെ ഇതിൻ്റെ ഈ റിയാക്ഷനിലെ കുറച്ച് പോയിൻറ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് പോയിൻ്റ് നമ്മൾ പറഞ്ഞു ഈ ആലൈൽ ഗ്രൂപ്പ് എവിടേക്കാണ് മാറുന്നത്, ഓർത്തോ പൊസിഷനിലേക്കാണ് മാറുന്നത്. പിന്നെ ഇതിൽ സെക്കൻഡ് പോയിൻ്റ് ആയിട്ട് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ CH2 CH CH2 ഇവിടെയും CH2 CH CH2 തന്നെയാണ് വരുന്നത്. പക്ഷേ ഈ കാർബൺ ആറ്റംസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട്. ഫസ്റ്റ് പോയിൻ്റ് വരുന്നത് ആലൈൽ ഗ്രൂപ്പ് ഓർത്തോ പൊസിഷനിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു, രണ്ടാമത്തെ ഇൻവേർഷൻ ഓഫ് ആലൈൽ ഗ്രൂപ്പ് എന്നാണ്. അതായത് ഈ കാർബൺ ആറ്റത്തിനെ നമ്പർ ചെയ്യുകയാണെങ്കിൽ ഇത് 1 2 3 എന്ന് നമ്പർ ചെയ്യുകയാണെങ്കിൽ ഈ 3 എന്ന് എഴുതിയ കാർബൺ ഉണ്ടല്ലോ അതാണ് ഇവിടേക്ക് വരുന്നത്. അതായത് 3 2 1 ഇൻ്റർചേഞ്ച് ചെയ്തു. ഇതിപ്പോൾ ഇവിടെയും CH2 CH CH2 ഇവിടെയും CH2 CH CH2. അതുകൊണ്ട് നമുക്ക് ഈ ഫസ്റ്റ് പൊസിഷനിലുള്ള കാർബൺ തന്നെയാണ് ഇവിടെ ഉള്ളതെന്ന് തോന്നും. പക്ഷേ ഇവിടെ ഇൻവേർഷൻ നടക്കുന്നുണ്ട്. അതായത് ഇവിടുത്തെ തേർഡ് കാർബണാറ്റോ ആണ് ഇവിടെ ഫസ്റ്റ് കാർബണാറ്റോ ആയിട്ട് എഴുതുന്നത്. ഓക്കെ, ഇത് കണ്ടാൽ മനസ്സിലാവുമെന്ന് തോന്നുന്നു. ഇവിടെ 1 2 3 എന്നാണ്, ഇവിടെ 3 2 1. അതായത് ഇവിടുത്തെ തേർഡ് കാർബണാറ്റോ ആണ് ഇത്. ഓക്കെ, അങ്ങനെ ഒരു ഇൻവേർഷൻ നടന്നു എന്നാണ്, അങ്ങനെ നടക്കുന്ന ഒരു റിയാക്ഷനാണ്. അതാണ് സെക്കൻഡ് പോയിൻ്റ്. തേർഡ് പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർത്തോ പൊസിഷൻ ഒക്യുപ്പൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ പാരാ പൊസിഷനിലേക്കാണ് പോവുക. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഈ ഒരു റിയാക്ഷൻ നോക്കുക. ഇവിടെ ഓർത്തോ പൊസിഷൻ, രണ്ട് ഓർത്തോ പൊസിഷൻസിലും കോമ്പൗണ്ട് ഉണ്ട്, CH3 ഉണ്ട്. ഓക്കെ, അപ്പോൾ പിന്നെ എവിടേക്കാണ് പോവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പാരാ പൊസിഷനിലേക്കാണ് പോവുക. പാരാ എന്ന് പറയുന്നത് ഈ പൊസിഷൻ. ഓക്കെ, അപ്പോൾ രണ്ട് ഓർത്തോ പൊസിഷനും ഒക്യുപ്പൈഡ് ആണെങ്കിൽ പിന്നെ ഈ ആലൈൽ ഗ്രൂപ്പ് പോവുക പാരാ പൊസിഷനിലേക്കാണ്. അതാണ് ഈ റിയാക്ഷൻ. ഓക്കെ, CH3 CH3 ഈ രണ്ട് ഓർത്തോലും ഒക്യുപ്പൈ ചെയ്തു. അപ്പോൾ ബാക്കിയുള്ള ഈ ആലൈൽ ഗ്രൂപ്പ് പാരാ പൊസിഷനിലെത്തി. ഇതാണ് ഈ റിയാക്ഷൻ. ഇതിൻ്റെ പേര് 4-ALYL-2-6-DIMETHYL-PHENOL ഇതാണ് ഇതിൻ്റെ നെയിമിങ് വരിക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ റിയാക്ഷൻ. അപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല, അത്യാവശ്യം ഈസി ആയിട്ടുള്ള ഒരു റിയാക്ഷനാണ് ആലൈൽ ഫീനൽ ഈതർ. ഹീറ്റ് ചെയ്യുമ്പം അതിൻ്റെ ആലൈൽ ഗ്രൂപ്പ് ഓർത്തോ പൊസിഷനിലേക്ക് പോവും. ഓർത്തോ പൊസിഷനിലേക്ക് പോകുമ്പോൾ ഇൻ്റർചേഞ്ച് ചെയ്യും. ഓക്കെ, കാർബൺ ആറ്റംസ് ഇൻവേർഷൻ ഓഫ് ആലൈൽ ഗ്രൂപ്പ് ഇവിടെ നടക്കും. അതുപോലെ തന്നെ രണ്ട് ഓർത്തോ പൊസിഷൻസും ഒക്യുപ്പൈഡ് ആണെങ്കിൽ അതെവിടേക്ക് മാറും? പാരാ പൊസിഷനിലേക്ക് മാറും. അടുത്തത് ഇതിൻ്റെ മെക്കാനിസം ആണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് മെക്കാനിസം ആണ്. മെക്കാനിസം എന്ന് പറയുന്നത് ഇൻട്രാമോളിക്കുലാർ ആണ്, നോ ക്ലോസ് പ്രൊഡക്റ്റ്. അതായത് ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് മെക്കാനിസം നടക്കുന്നത്. രണ്ട് കോമ്പൗണ്ട് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നോ ക്ലോസ് പ്രൊഡക്റ്റ് ഒന്നുമില്ല. ഈ ഒരു മോളിക്കുളിൻ്റെ ഉള്ളിൽ ഇൻട്രാമോളിക്കുലർ ആയിട്ടുള്ളൊരു മെക്കാനിസം ആണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഡബിൾ ബോണ്ട് ഇവിടേക്ക് ഷിഫ്റ്റ് ആവും, അതുപോലെ തന്നെ ഇവിടുത്തെ സിംഗിൾ ബോണ്ട് ഇവിടേക്ക് പോയിട്ട് ഇവിടെ ഡബിൾ ബോണ്ടായി. ഓക്കെ, അതുപോലെ തന്നെ ഇവിടുത്തെ ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് പോയി, അപ്പോൾ ഇവിടെ സിംഗിൾ ബോണ്ടായി, ഇവിടെ CH2 വന്നു. അങ്ങനെ ഇങ്ങനെ ഒരു കോമ്പൗണ്ട് കിട്ടി. അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് പോയപ്പോൾ ഇവിടെ OH വന്നു. ഓക്കെ, എന്നിട്ട് ഇവിടുത്തെ ഹൈഡ്രജൻ ആറ്റം ഇവിടേക്ക് വന്നപ്പോൾ ഇവിടെ ഡബിൾ ബോണ്ടായി, CH2 വന്നു. അങ്ങനെയാണ് ഇതിൻ്റെ മെക്കാനിസം, നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ക്ലേസൻ റീഅറേഞ്ച്മെൻറ്റിൻ്റെ മെക്കാനിസം വരുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് സീസൽസ് മെത്തേഡാണ്. ഇതിൽ എന്താ പഠിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ മെത്തോക്സി ഗ്രൂപ്പിൻ്റെ എസ്റ്റിമേഷനാണ്. ഓക്കെ, ആദ്യം നമുക്ക് റിയാക്ഷൻ നോക്കാം. റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെത്തോക്സി ഗ്രൂപ്പ്
ഹൈഡ്രോഅയോഡിക് ആസിഡ് HI ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ആൽക്കഹോളും മീഥൈൽ അയഡൈഡും കിട്ടും. എന്നിട്ട് ഈ മീഥൈൽ അയഡൈഡ് സിൽവർ നൈട്രേറ്റായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു സിൽവർ അയഡൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള സിൽവർ നൈട്രേറ്റായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ സിൽവർ അയഡൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രിസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും. ഓക്കെ, ഇതാണ് ഈ റിയാക്ഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇതൊരു ആരയിൽ മീഥൈൽ ഈതറാണ്. അത് ശരിയായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫീനോളും മീഥൈൽ അയഡൈഡും കിട്ടുന്നു. ആ മീഥൈൽ അയഡൈഡ് സിൽവർ നൈട്രേറ്റായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു സിൽവർ അയഡൈഡും അതിൻ്റെ കൂടെ മീഥൈൽ നൈട്രേറ്റും കിട്ടുന്നു. ഇതാണ് ഇതിൻ്റെ റിയാക്ഷൻ. അപ്പോൾ ഈ റിയാക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് എസ്റ്റിമേഷൻ പഠിക്കണം. ഓക്കെ, അപ്പോൾ എസ്റ്റിമേഷൻ എന്ന് പറയുമ്പോൾ 1 മോൾ ഓഫ് സിൽവർ അയഡൈഡ് എന്ന് പറയുന്നത് 1 മെഥോക്സി ഗ്രൂപ്പാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എസ്റ്റിമേഷൻ കാണണം. ഓക്കെ, അപ്പോൾ എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു സാമ്പിൾ തന്നിട്ടുണ്ടാവും. ആ സാമ്പിളിൻ്റെ മാസ് ഓഫ് സാമ്പിൾ നോട്ട് ചെയ്യുക, 1 gram എന്ന് പറഞ്ഞിട്ട് നോട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലാബിലൊക്കെ ചെയ്തിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് മാസ് ഓഫ് സിൽവർ അയഡൈഡാണ്, അത് നമ്മൾ 2 gram ആയിട്ട് എടുക്കുക. അത് കഴിഞ്ഞിട്ട് മോളിക്കുലർ മാസ് ഓഫ് AgI സിൽവർ അയഡൈഡിൻ്റെ മോളിക്കുലർ മാസ് എന്ന് പറയുന്നത് നമുക്ക് 234 gram മോൾ റേസ് ടു -1 ആണ്. അത് നമുക്കെടുക്കാം. അത് കഴിഞ്ഞിട്ട് മോളിക്കുലർ മാസ് ഓഫ് സാമ്പിൾ, എന്ന് പറയുന്നത് 1 gram ആയിട്ട് നമുക്കെടുക്കാം. ഓക്കെ, ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, എസ്റ്റിമേഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ മാസ് ഓഫ് സാമ്പിൾ 1 ആയിട്ട് എടുത്തു, മാസ് ഓഫ് AgI 2 ആയിട്ട് എടുത്തു, മോളിക്കുലർ മാസ് ഓഫ് AgI എന്ന് പറയുന്നത് 234 ആണ്, മോളിക്കുലർ മാസ് ഓഫ് സാമ്പിൾ 1 ആയിട്ട് എടുത്തു. ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, നമ്പർ ഓഫ് മെഥോക്സി ഗ്രൂപ്പ് ഇൻ ദ കോമ്പൗണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത് വരിക 2m/234m1 ആണ്. ഓക്കെ, 2 എന്ന് പറയുന്നത് ഈ മാസ് ഓഫ് AgI, ഈ വലിയ എം വരുന്നത് മോളിക്കുലർ മാസ് ഓഫ് സാമ്പിൾ 234, മോളിക്കുലർ മാസ് ഓഫ് AgI 1 എന്ന് പറയുന്നത് മാസ് ഓഫ് സാമ്പിൾ. ഓക്കെ, ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, നമ്പർ ഓഫ് മെഥോക്സി ഗ്രൂപ്പ് ഇൻ ദ കോമ്പൗണ്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ.